ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷു ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഒരു 3 കപ്പോളം കാച്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കാച്ചിലിനെ കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ യൂസ് ചെയ്യുന്നത് മൺചട്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. 3/4 കപ്പോളം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു പരുവം മതിയാവും, കണ്ടോ? ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത ആ കോക്കനട്ടിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.